കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന കർത്താവേ അങ്ങേക്ക് മഹത്വം അധ്യായം 14 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ അകാലത്ത് ഒരു സാബത്തിൽ യേശു ഫരിസേയ പ്രമാണികളിൽ ഒരുവന്റെ വീട്ടിൽ ഭക്ഷണത്തിന് പോയി അവർ അവനെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അവിടെ ഒരു മഹോദര രോഗി ഉണ്ടായിരുന്നു യേശു നിയമജ്ഞരോടും ഫരിസേയരോടുമായി ചോദിച്ചു സാബത്തിൽ രോഗശാന്തി നൽകുന്നത് അനുവദനീയമോ അല്ലയോ അവർ നിശബ്ദരായിരുന്നു യേശുവിനെ അടുത്ത് വിളിച്ച് സുഖപ്പെടുത്തി അയച്ചു അനന്തരം അവൻ അവരോട് ചോദിച്ചു സാബത്തിൽ തൻ്റെ പുത്രനോ കാളയോ കിണറ്റിൽ വീണാൽ ഉടൻ പിടിച്ചു കയറ്റാത്തവനായി നിങ്ങളിൽ ആരുണ്ട് മറുപടി പറയാൻ അവർക്ക് കഴിഞ്ഞില്ല കർത്താവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ അങ്ങേക്ക് സ്തുതി മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ സാബത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗമായിട്ട് നമുക്ക് തന്നിരിക്കുന്നത് ചില കാര്യങ്ങൾ ഈ സുവിശേഷ ഭാഗത്ത് നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് ലൂക്കായുടെ സുവിശേഷം 14 അധ്യായത്തിലാണ് എൻ്റെ ആരംഭ വചനങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത് 13 അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോ 18 വർഷം കൂനിപ്പോയൊരുവളെ സാപത്തിൽ സുഖപ്പെടുത്തുകയാണ് അവളെ കണ്ട മാത്രമേ ഈശോ വേറെ ഒന്നും ചോദിച്ചൊന്നുമില്ല അവളെ വിളിച്ച് കൈവച്ച് പ്രാർത്ഥിച്ച് അവൾക്ക് സൗഖ്യം നൽകി അയക്കുകയാണ് അപ്പം അതിൻ്റെ പേരിൽ ഒത്തിരിയേറെ വിമർശനങ്ങൾ യേശു ഏറ്റെടുക്കുന്നുണ്ട് ബാക്കി 6 ദിവസം ഉണ്ടല്ലോ എന്തിനാണ് ഈ സാപത്ത് ദിവസം സുഖപ്പെടുത്തുന്നത് ബാക്കി 6 ദിവസം വന്ന് സുഖപ്പെടുത്തുക പാടില്ലേ എന്നൊക്കെ ചോദിച്ച് ഈശോ നിരന്തരമായ വിമർശനങ്ങൾക്ക് വിധേയമായി നിൽക്കുന്നതിൻ്റെ തൊട്ടു പിന്നാലെയാണ് ഒരു യഹൂദ പ്രമാണി യേശുവിനെ ഭക്ഷണത്തിന് വിളിക്കുന്നത് അപ്പോൾ ഒരു പ്രമാണികളുടെ ഒരു കൂട്ടായ്മയിൽ യേശു വിളിക്കപ്പെടുന്നു യേശു അവരോടൊപ്പം ഭക്ഷണത്തിന് പോകുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണുക ഇവരെല്ലാവരും ഇവനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക ഈശോ എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അതൊരു സാബത്ത് ദിവസമാണ് പിന്നെ യാദൃശ്ചികമെന്നോ ഇവരുടെ പദ്ധതിയുടെ അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെ പൂർത്തീകരണമെന്നോ ഒരു മഹോദര രോഗിയും ഇതിനുള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്തൊക്കെ ഇവരിങ്ങനെ കർത്താവിനെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഈശോ എന്ത് ചെയ്യും ഇത് സാപത്താണല്ലോ കഴിഞ്ഞ ദിവസം സമാനമായ വിവാദ വിഷയം ഉണ്ടായതാണല്ലോ ഈശോ എന്താ ചെയ്യും എന്ന് ഇവരെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അവിടെ ഈശോ ഇവരോട് ചോദിക്കുക അങ്ങോട്ട് ചോദിക്കുക സാപത്തിൽ രോഗശാന്തി കൊടുക്കുന്നത് ശരിയാണോ അല്ലയോ ഇവരൊന്നും മിണ്ടിയില്ല ചിലപ്പോഴൊക്കെ നമ്മളിങ്ങനെയാണ് നമ്മൾ ചിലപ്പോൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വാതുറന്നൊന്നും മിണ്ടുകയില്ല എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ വാ തോരാതെ സംസാരിക്കുകയും ചെയ്യും അല്ലെ നമ്മൾ ചില കാര്യങ്ങൾ ഇതിങ്ങനെ ചെയ്താൽ മതിയോ അതങ്ങനെ ചെയ്താൽ മതിയോ എന്നൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ നമ്മളൊന്നും മിണ്ടുകയില്ല ചിലപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നമ്മുടെ ജീവിത പങ്കാളിയുടെയോ മക്കളുടെയോ കുടുംബാംഗങ്ങളുടെയൊക്കെ ഭാഗത്ത് വരുമ്പോൾ പിന്നെ നമുക്ക് തോരാതെ സംസാരിക്കാൻ നമുക്ക് വിഷയമുണ്ട് എന്ന് പറയുന്ന പോലെ ഇവരിങ്ങനെ കാത്തു നിൽക്കുന്നു ഒന്നും സംസാരിക്കുന്നില്ല പക്ഷേ ഈശോ എന്നാ ചെയ്തേ ഈശോ ആ ശാപത്തിൽ ആ വ്യക്തിക്ക് സൗഖ്യം നൽകി പറഞ്ഞയക്കുകയാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നിട്ട് കർത്താവ് തന്നെ പറഞ്ഞൊരു കാര്യമാണ് മകനോ കാളയോ ഒക്കെ കിണറ്റി വീണാൽ നിങ്ങൾ കൈപിടിച്ച് കയറ്റുകയല്ലേ നമുക്കൊരു ഒരു 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 തെറ്റിദ്ധാരണ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് ചിലപ്പോഴെങ്കിലും ശാപത്തും ദൈവത്തിൻ്റെ കാരുണ്യവും തമ്മിൽ വേർതിരിക്കാനുള്ളൊരു പ്രവണത നമ്മുടെ ജീവിതത്തിലുണ്ട് തീർച്ചയായിട്ടും 7-ാം ദിവസം അത് കർത്താവിനുള്ള ദിവസമാണ് ഉന്നതത്തിലുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ദിവസമാണ് പ്രാർത്ഥിക്കാൻ വിളിക്കപ്പെട്ട ദിവസമാണ് ദൈവത്തോടുള്ള ബന്ധത്തെ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ദിവസമാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോഴും ദൈവത്തിൻ്റെ സ്വഭാവമായ ദൈവകാരുണ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടില്ല ഇപ്പോൾ ചിലപ്പോൾ ഞായറാഴ്ച നമ്മൾ നിരന്തരമായ പ്രാർത്ഥനയിലായിരിക്കും പ്രാർത്ഥനയിലായിരിക്കുന്നതോടൊപ്പം സഹോദരങ്ങളോടുള്ള കടമയും അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കാൻ പോയി ഞാൻ എൻ്റെ ആത്മീയ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബത്തിലുള്ള എൻ്റെ സ്നേഹവും കരുണയൊക്കെ ആവശ്യമുള്ളവരെ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ മാനുഷികമായൊരു ടെൻഡൻസിയാണ് അല്ലെങ്കിൽ അന്നത്തെ കാലത്തുണ്ടായിരുന്നൊരു ഒരു ടെൻഡൻസിയാണ് അത് ഇന്നത്തെ കാലത്ത് നമുക്കുണ്ട് സാബത്ത് ദിവസത്തെ ദൈവീക സ്വഭാവത്തിൽ നിന്നും പൂർണ്ണമായും വേർതിരിച്ച് കാണാനുള്ള ഒരു ടെൻഡൻസി
അതുകൊണ്ട് അന്ന് സൗഖ്യം കൊടുക്കാൻ പറ്റില്ല. അന്ന് കാരുണ്യ പ്രവർത്തികളൊന്നും ചെയ്യാൻ പറ്റാത്തൊരു ഒരു ഒരു മനോഭാവത്തിലാണ് ഈ പറയുന്ന നിയമജ്ഞരും ഫരിസേരൊക്കെ കർത്താവിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഈശോ ചെയ്തത് ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. ഒരുവിന് സൗഖ്യം കൊടുത്തു, വർഷങ്ങളായി കൊണ്ട് നടക്കുന്ന രോഗത്തിൽ നിന്നും ഒരുവിന് സൗഖ്യം നൽകുന്നു. ഒരു കാരുണ്യത്തിൻ്റെ പ്രവൃത്തിയാണ്. അപ്പം അതൊന്ന് ചെയ്യാൻ പറ്റിയാൽ അത് വേണമെങ്കിൽ ബാക്കി 6 ദിവസം ചെയ്തോളാനാണ് ഇവർ പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ പ്രാർത്ഥനയുള്ളവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്, ആത്മീയ കാര്യങ്ങൾ വ്യാപരിക്കുന്നവരാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ ആത്മീയമായി വളരുന്നതിനനുസരിച്ച് കാരുണ്യ പ്രവർത്തി ദൈവീക സ്വഭാവത്തിലും നമ്മൾ വളരണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലെ, നമ്മൾ പ്രാർത്ഥനയിൽ വളർന്നു, ദൈവസ്വഭാവത്തിൽ നമ്മൾ വളർന്നിട്ടില്ലെങ്കിലോ? പ്രാർത്ഥിക്കാൻ നമ്മൾ പഠിച്ചു, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സ്നേഹിക്കാൻ പഠിച്ചില്ലെങ്കിലോ? ക്ഷമിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലോ? കരുണ കാണിക്കാൻ പഠിച്ചിട്ടില്ലെങ്കിലോ? ഇതിനൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു ആത്മീയ ജീവിതം ചിന്തിക്കാൻ പറ്റില്ല. ദൈവത്തോടുള്ള ബന്ധം, നമ്മുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവ സ്വഭാവത്തിലുള്ള വളർച്ചയാണ്. യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക്, അവൻ്റെ മനോഭാവത്തിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മൾ ആത്മീയ വളർച്ച പ്രാപിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു അനുഭവത്തിൽ, ഒരു സാഹചര്യത്തിൽ യേശു എങ്ങനെ എന്ത് തീരുമാനമെടുത്തു, അതാണ് ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ തീരുമാനങ്ങളും നിലപാടുകളും. കുരിശിൽ കടന്ന് അവസാനത്തുള്ള രക്തവും പാപത്തിൻ്റെ വിമോചനത്തിനായി അവൻ ചിന്തുമ്പോഴും, തന്നെ വേദനിപ്പിച്ചവരെ, തൻ്റെ മുഖത്ത് കാർക്കിച്ച് തുപ്പിയവർ, തൻ്റെ താടിമീശ പിടിച്ചു പറച്ചവർ ഒക്കെ മുമ്പിലുണ്ട്, അവരുടെ യേശു എന്ത് നിലപാടെടുത്തത്? അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ നിലപാട്. മുറിയപ്പെടുമ്പോഴും മുറിച്ചവന് പോലും സൗഖ്യം നൽകുന്നൊരു നിലപാടാണ് യേശു കാൽവരിയിലെടുത്തത്. അപ്പോൾ യേശുവും യേശുവിൻ്റെ സ്വഭാവവും അല്ലെങ്കിൽ അവൻ്റെ മനോഭാവവും നമ്മുടെ ആത്മീയ വളർച്ചയും തമ്മിൽ നമുക്ക് വേർതിരിച്ച് കാണാൻ പറ്റില്ല. ഈ ഒരു ടെൻഡൻസിയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആത്മീയ വളർച്ച ദൈവിക സ്വഭാവത്തോട് ഒരു ബന്ധമില്ലാതെ വരുമ്പോൾ കർത്താവിൻ്റെ കരുണയും സ്നേഹവും അനുകമ്പയും ദയയും ഇതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മൾ ആത്മീയ നന്മകൾ അല്ലെങ്കിൽ ദൈവ പ്രാർത്ഥനാ ജീവിതത്തിൽ, ആത്മീയ ജീവിതത്തിൽ വളരാനുള്ളൊരു ടെൻഡൻസി വളർന്നു എന്ന് ചിന്തിക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അത് യഥാർത്ഥ ആത്മീയ വളർച്ചയല്ല. അതുകൊണ്ട് അത്യന്തികമായി പറഞ്ഞാൽ യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവസ്നേഹത്തിലുള്ള വളർച്ചയാണ്. മറ്റൊരു വാക്യം പറഞ്ഞാൽ യേശുവിൻ്റെ മനോഭാവങ്ങളിലേക്കുള്ള, യേശുവിൻ്റെ സ്വഭാവ രീതിയിലേക്കുള്ള ഒരുവൻ്റെ വളർച്ചയാണ് യഥാർത്ഥ ആത്മീയ വളർച്ച. അപ്പോൾ ഇത് രണ്ടും കൂടിയും ഒരിക്കലും വേർതിരിക്കരുത്. ഈ പരിസര നിയമജ്ഞർ ചെയ്തുകൊണ്ടിരുന്നതാണ്. അവർ ഈ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ശാബത്ത് ദിവസം 14 സ്റ്റെപ്പ് പോലെ അവർ തീർത്ത് വയ്ക്കുകയല്ല, അത് നിയമലംഘനമായിട്ട് അവർ കണ്ടുകൊണ്ടിരുന്നത്. പത്ര കണ്ട് നിയമങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുകയും എന്നാൽ ദൈവ സ്വഭാവമായ കരുണയും സ്നേഹവും അനുകമ്പയും ദയൊക്കെ വിസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് അന്നത്തെ കാലഘട്ടത്തിൻ്റെ സ്വഭാവമായിരുന്നു. അതുകൊണ്ടാണ് ഈശോ ഇതിനെ ശക്തമായിട്ടും വളരെ ഷാർപ്പായിട്ടൊക്കെ വിമർശിക്കുന്നത്. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഈശോ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ആചാരാനുഷ്ഠാനങ്ങളെക്കാൾ ദൈവത്തിൻ്റെ കാരുണ്യത്തിനും കരുണയുടെ സ്വഭാവത്തിനും കാരുണ്യ പ്രവൃത്തികൾക്കൊക്കെ കർത്താവ് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ സ്വഭാവം തന്നെയാണ് കരുണയുടെ സ്വഭാവം. അതുകൊണ്ട് യഥാർത്ഥ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലും മനോഭാവത്തിലുള്ള വളർച്ചയാണ്. അങ്ങനെ വളരുമ്പോൾ നമ്മൾ ആത്മീയമായി വളരുന്നതിനനുസരിച്ച് അതോടൊപ്പം തന്നെ കരുണ കാണിക്കാൻ തുടങ്ങും, ക്ഷമിക്കാൻ തുടങ്ങും, സ്നേഹിക്കാൻ തുടങ്ങും, എളിമപ്പെടാൻ തുടങ്ങും, മനസ്സിലാക്കാൻ തുടങ്ങും, അനുകമ്പ കാണിക്കാൻ തുടങ്ങും. ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടും. നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മീയ വളർച്ച നിൻ്റെ സ്നേഹത്തിലുള്ള വളർച്ചയായിട്ട് മാറട്ടെ. എൻ്റെ ആത്മീയ വളർച്ച നിൻ്റെ മനോഭാവങ്ങളിൽ നിൻ്റെ സ്വഭാവത്തിലുള്ള വളർച്ചയാക്കി മാറ്റണമേ എന്ന് ബലിയിലൂടെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യാം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.